2020 മൈൽസ് ഫ്രാങ്ക്ലിൻ അവാർഡ് നേടിയ സാഹിത്യകാരി താര ജൂൺ വിഞ്ച്, കൃതി ദ ഈൽഡ്. സിംഗപ്പൂർ പാർലമെന്റിൽ ആദ്യ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ പ്രീതം സിംഗ്, വർക്കേഴ്സ് പാർട്ടി. ഏത് രാജ്യത്തിന്റെ സുപ്രീംകോടതി കെട്ടിടമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്? മൗറീഷ്യസ്. ആസാം പുറത്തിറക്കിയ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ തന്നെ ആദ്യത്തെ മാൻഹോൾ ക്ലീനിംഗ് റോബോട്ട് ബാൻഡിക്കൂട്ട്. കേന്ദ്ര ആരോഗ്യവകുപ്പ് ആരംഭിച്ച ടെലിമെഡിക്കൽ സംവിധാനമേത്? ഇ സഞ്ജീവനി. ഇന്ത്യയിൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ ലാൻഡ് ചെയ്തത്? അംബാല എയർഫോഴ്സ് സ്റ്റേഷൻ, ഹരിയാന. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് നിർത്തലാക്കുന്ന കോഴ്സ്? എം ഫിൽ. ഗസ്റ്റഫ് ട്രോവ് അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ബോട്ട്? ആദിത്യ. കേരളത്തിൽ സമ്പൂർണ്ണ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദവി ലഭിക്കുന്ന നഗരസഭ? നീലേശ്വരം. ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യവത്തായ കമ്പനിയായി മാറിയത്? ആപ്പിൾ. ആണവോർജ ഉൽപ്പാദനം തുടങ്ങിയ ആദ്യ ഗൾഫ് രാജ്യം? UAE. 2020 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് ജേതാവ്? ലൂയിസ് ഹാമിൽട്ടൺ. പ്രഥമ KM ബഷീർ സ്മാരക മാധ്യമ പുരസ്കാരം നേടിയത്? അനു എബ്രഹാം. മാതൃഭൂമി കൊച്ചി യൂണിറ്റിന്റെ സബ് എഡിറ്ററാണ് ഇദ്ദേഹം. നാസ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയതും വലുതുമായ റോബോട്ടിക് മാർസ് റോവർ? പെർസിവിയറൻസ്. കേരളത്തിൽ ആദ്യമായി ജയിൽ വകുപ്പുമായി ചേർന്ന് പെട്രോൾ പമ്പ് നിലവിൽ വന്നത്? ബിയൂർ, തൃശൂർ. കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെന്റർ നിലവിൽ വരുന്നത്? വടകര, കോഴിക്കോട്. ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ പുതിയ കമാൻഡന്റ്? MA ഹംപി ഹോളി. അയോധ്യ രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടത്? നരേന്ദ്രമോദി, 2020 ഓഗസ്റ്റ് 5. ആരോഗ്യ പ്രവർത്തനങ്ങൾക്കായി റെയിൽവേയുടെ മുംബൈ ഡിവിഷൻ രൂപകൽപ്പന ചെയ്ത റോബോട്ട്? രക്ഷക്. ഐക്യരാഷ്ട്രസഭയുടെ 2020 കർമ്മവീർ ചക്ര അവാർഡ് ലഭിച്ചത്? സുനിൽ യാദവ്. ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള രണ്ടാമത്തെ സ്റ്റാർട്ടപ്പ്? ബൈജൂസ് ആപ്പ്. ഇന്ത്യയിലെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ? ഗിരീഷ് ചന്ദ്ര മുർമു. കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും പരിക്കുപറ്റിയവർക്കുമുള്ള കേരള സർക്കാരിൻ്റെ തൊഴിൽ പദ്ധതി? ജീവനം. രാജ്യത്തെ ആദ്യ വ്യാപാർ മേള എക്സ്പ്രസ് ട്രെയിൻ ആരംഭിച്ച റെയിൽവേ സോൺ? നോർത്തേൺ റെയിൽവേ. ഐക്യരാഷ്ട്രസഭ ബാലവേല നിർമ്മാർജ്ജന വർഷമായി ആചരിക്കുന്നത്? 2021. ഗ്ലോബൽ മാനുഫാക്ചറിംഗ് റിസ്ക് ഇൻഡെക്സ് 2020 ഇന്ത്യയുടെ സ്ഥാനം? 3rd. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ ചെയർമാൻ? പ്രദീപ് കുമാർ ജോഷി. സെബിയുടെ പുതിയ ചെയർമാനായി നിയമിതനായത്? അജയ് ത്യാഗി. ICC അമ്പയറിംഗ് പാനലിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി? അനന്ത പത്മനാഭൻ. COVID-19 ഔദ്യോഗികമായി വാക്സിൻ കണ്ടുപിടിച്ച ആദ്യ രാജ്യം? റഷ്യ. ഇന്ത്യ ചൈന അതിർത്തിയിൽ ഉപയോഗിക്കാൻ DRDO വികസിപ്പിച്ച ഡ്രോൺ? ഭാരത്. 2020 ഗുൽബെങ്കൻ പ്രൈസ് ഫോർ ഹ്യൂമാനിറ്റി ലഭിച്ചത്? ഗ്രേറ്റ തുൻബർഗ്. കോവിഡിനോട് പൊരുതി ജയിക്കുന്ന കേരളം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? ഡോക്ടർ ബി ഇക്ബാൽ. 2020 നെൽസൺ മണ്ടേല പ്രൈസ് ജേതാക്കൾ? മരിയാന വി വാർഡിനൊയാസിസ്, മൊറിസാന കുയാത്. ബാഫ്റ്റ ചെയർമാനായി നിയമിതനായ ഇന്ത്യൻ വംശജൻ? കൃഷ്ണേന്ദു മജുംദാർ. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ? പ്രഭാത് പട്നായിക്. ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ച തുടിയുരുളിപ്പാറ ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. 2020 CSIR യങ് സയന്റിഫിക് പുരസ്കാരം ലഭിച്ച മലയാളി? സൂരജ് സോമൻ. 2020 പ്രേം ഭാട്ടിയ അവാർഡ് നേടിയ മാധ്യമ പ്രവർത്തകൻ? ദീപാങ്കർ ഘോഷ്. റഷ്യ വികസിപ്പിച്ച കോവിഡ് വാക്സിന് നൽകിയ പുതിയ പേര്? സ്പുട്നിക് 5.
ICC മെൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2021 വേദിയാകുന്ന രാജ്യം ഇന്ത്യ. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ 2020 മികച്ച ചിത്രം മൂത്തോൻ, സംവിധായക ഗീതു മോഹൻദാസ്. കൊറോണ കവിതകൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള. ഇദ്ദേഹം മിസോറാം ഗവർണറാണ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണായി നിയമിതയാകുന്ന ആദ്യ വനിത സോമ മൊണ്ടേൽ. ട്രാഫിക് സിഗ്നലിൽ സ്ത്രീ ഐക്കൺ കൊണ്ടുവരുന്ന ആദ്യ ഇന്ത്യൻ നഗരം മുംബൈ. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം നിർബന്ധിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രായം 3 മുതൽ 18 വയസ്സുവരെ. 2021 ഇന്ത്യൻ സൈനികർക്കായി യുദ്ധസ്മാരകം പണിയാൻ തീരുമാനിച്ച രാജ്യം ബംഗ്ലാദേശ്. സ്ത്രീകൾക്കും തങ്ങളുടെ മാതാപിതാക്കളുടെ സ്വത്തിൽ തുല്യ അവകാശമുണ്ടെന്ന് വിധി പുറപ്പെടുവിച്ച സുപ്രീംകോടതി 3-അംഗ ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് അരുൺ മിശ്ര. ഇന്ത്യ 101 പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ നിരോധനം ഏർപ്പെടുത്തിയത് ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്? ആത്മനിർഭൻ ഭാരത് പദ്ധതി. ഫോർബ്സിൻ്റെ 2020 ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളുടെ പട്ടികയിൽ ആദ്യ 10 ഇടം നേടിയ ഇന്ത്യൻ സിനിമാ താരം അക്ഷയ് കുമാർ. ഇദ്ദേഹത്തിന് 6-ാം സ്ഥാനമാണ് ലഭിച്ചത്.